ഉപ്പും മുളകും പരമ്പര വർഷങ്ങളായി സംരക്ഷണം തുടരുന്ന ജനഹൃദയങ്ങൾ കീഴടക്കിയ പരമ്പരയാണ്. നീലുവും ബാലുവും അവരുടെ അഞ്ചു മക്കളുടെയും വിശേഷങ്ങളാണ് ഇതിലുള്ളത്. കേശുവായി അഭിനയിക്കുന്ന അൽസാബിത്തിനെ മലയാളികൾക്കെല്ലാം വളരെ ഇഷ്ടമാണ്. സ്വന്തം വീട്ടിലെ കുട്ടിയെ പോലെയാണ് മലയാളികൾ കേശുവിനെ സ്നേഹിക്കുന്നത്. എന്നാൽ ആരാധകർക്ക് അറിയാത്തൊരു ജീവിതമുണ്ട് കേശുവിന്. അവിടെ കളിചിരികളോ ആഘോഷങ്ങളോ ഒന്നുമായിരുന്നില്ല കേശുവിന് വിധി കാത്തുവെച്ചത്. നൊമ്പരങ്ങളും കഷ്ടപ്പാടുകളും മാത്രമായിരുന്നു. കേശു ചെറിയ പ്രായത്തിൽ തന്നെ കടന്നു വന്ന വഴി ഒരു ഇൻസ്പിറേഷൻ സ്റ്റോറി തന്നെയാണ്. ഒരു കൊച്ചു പയ്യൻ കൈവിട്ടുപോയ ജീവിതം തിരിച്ചു പിടിച്ച കഥ. കേശുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒറ്റ മകനാണ്. കേശുവിൻ്റെ അമ്മ പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായി മാറുന്നത്. അതിൽ തങ്ങൾ താണ്ടിയ സങ്കടക്കടലിനെക്കുറിച്ച് പറയുന്നത്. വിവാഹശേഷം ഏറെ കാത്തിരിപ്പുകൾക്കൊടുവിലാണ് കേശു ജനിച്ചത്. വലിയ കുഴപ്പമില്ലാതെ പോയിരുന്ന ഇവരുടെ ജീവിതത്തിൽ വില്ലനായി കടം വന്നു. അപ്പോൾ മുതൽ തങ്ങളുടെ വാപ്പ വെറുപ്പ് കാണിക്കാൻ തുടങ്ങി. വീട് വയ്ക്കാനും ഞങ്ങൾക്ക് ഒരു കടയുണ്ടായിരുന്നു. അതിൻ്റെ ആവശ്യത്തിനും ഒക്കെയായിട്ടാണ് കടമെടുത്തത്. അത് പെരുകി. ഒടുവിൽ അവന് 5 വയസ്സുള്ളപ്പോൾ അവൻ്റെ ഉപ്പ ഞങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരു ജീവിതം തേടിപ്പോയി. പിന്നീട് തിരികെ വന്നില്ല. കുഞ്ഞ് കേശുവുമായി ഉണ്ണാതെ ഉറങ്ങാതെ എത്ര രാത്രികൾ കഴിച്ചുകൂട്ടിയെന്നറിയില്ല. അതിനിടെ വീട് ജപ്തിയാകുന്ന അവസ്ഥയിൽ വരെ എത്തി. ഏകദേശം 12 ലക്ഷത്തോളം കടമുണ്ടായിരുന്നു. കടക്കാരുടെ ബഹളത്തിൻ്റെ നിസ്സഹായരായ ഞാനും മോനും. എന്താണെന്ന് സംഭവിക്കുന്നത് എന്നുപോലും മനസ്സിലാവാത്ത പ്രായമായിരുന്നു അവന്. പിന്നീട് ജീവിക്കാനായി ഞങ്ങൾ ആന്ധ്രയിലേക്ക് പോയി. അവിടെ അവന് സ്കൂളിൽ ചേർത്തു. ഞാൻ അധ്യാപക ജോലി നോക്കി. പക്ഷേ അവിടെയും വിധി ഞങ്ങൾക്കെതിരായിരുന്നു. അവിടുത്തെ കാലാവസ്ഥയും ഭക്ഷണം പിടിക്കാതെ കേശുവിന് എന്നും അസുഖമായി. 6 മാസമേ അവിടെ നിന്നുള്ളൂ. പിന്നീട് തിരികെ വന്ന് ഒരു മെഡിക്കൽ ഷോപ്പിൽ തുച്ഛമായ ദിവസക്കൂലിക്ക് ജോലിക്ക് കയറി. അങ്ങനെയിരിക്കെ പോസ്റ്റ് ഓഫീസിൽ ടെസ്റ്റ് എഴുതി അവിടെ ജോലി കിട്ടി. അവിടെ നിന്നാണ് ജീവിതം മെച്ചപ്പെടുന്നത്. അതിനിടെ കുട്ടിപ്പട്ടാളം, കുട്ടിക്കലവറ എന്നീ പരിപാടികളിൽ കേശു പങ്കെടുത്തു. അവിടെ നിന്നാണ് ഉപ്പുമുളകും എന്ന പരമ്പരയിലേക്ക് വിളിവരുന്നത്. മറ്റുള്ള കുട്ടികളെപ്പോലെ ഒന്നും അറിയാതെ സന്തോഷിക്കേണ്ട പ്രായത്തിൽ എൻ്റെ മകൻ കടം തീർക്കാനായി കഷ്ടപ്പെടുകയായിരുന്നു. ഞങ്ങളെ ഉപേക്ഷിച്ച ശേഷം അവൻ്റെ ഉപ്പ തിരിഞ്ഞു നോക്കിയിട്ടില്ല. എപ്പോഴും ഇങ്ങനെയൊരു മകനുണ്ടെന്ന് പോലും അയാൾ ചിന്തിച്ചിട്ടില്ല. എന്നാലും അയാളോട് ദേഷ്യമില്ല. തനിക്ക് നല്ല ഒരു മകനെ തന്നല്ലോ. അന്തസ്സോടെ നന്നായി കഷ്ടപ്പെട്ട് ഞാൻ അവനെ വളർത്തി. എൻ്റെ മകൻ എല്ലാ കടവും തീർത്തു. ഉപ്പയെ വെറുക്കരുതെന്ന് പറയുമ്പോൾ അവൻ ചോദിക്കും, നമ്മൾ ഉണ്ണാതെ ഉറങ്ങാതെ ഇരുന്നപ്പോൾ ബാപ്പ സുഖമായി ജീവിക്കുകയായിരുന്നില്ലേ എന്ന്. മകനെക്കുറിച്ച് ഏറെ അഭിമാനവും സന്തോഷവുമുള്ള അമ്മയാണ് താനെന്നും അൽസാബിത്തിൻ്റെ അമ്മ പറയുന്നു.